കുഞ്ഞാണി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട പി എസ് എച്ച് തങ്ങൾ, ബഹുമാനപ്പെട്ട കെ കെ എസ് തങ്ങൾ തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ, നല്ലവരായ സഹോദരങ്ങൾ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മദീന പാഷൻ ജില്ലാ സമ്മേളനത്തിലാണ്, മലപ്പുറം ജില്ലാ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ സംഗമം സ്വാലിഹായ്മാരായി അള്ളാഹു നാമിനെ സ്വീകരിക്കുമാറാവട്ടെ. സർവസകല ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആലിക്കുട്ടി മുസ്ലിയാർ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ തലങ്ങളിൽ മദീന പാഷൻ എന്ന പേരിൽ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം തന്നെ വയനാട് ജില്ലയിലും മദീന പാഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന മഹത്തായ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം 27 വർഷം പിന്നിട്ടുകൊണ്ട് അതിൻ്റെ ജയത്രയാത്ര തുടരുകയാണ്. ഈ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ സാമൂഹിക, സാംസ്കാരിക, മത, ജീവകാരുണ്യ മേഖലയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്ന് വളരെ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സന്ദേശങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിച്ച് ധർമ്മബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപം നൽകിയ ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ആദ്യകാലങ്ങളിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അനിവാര്യമായ സാഹചര്യത്തിലാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം നൽകേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വിദ്യാർത്ഥി സംഘടന അതിനു മുമ്പുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്തയുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാരെ ധിക്കാരപരമായി പെരുമാറിക്കൊണ്ട് അച്ചടക്ക ബോധമില്ലാതെ പ്രവർത്തിച്ചപ്പോഴാണ് ഗുരുനാഥന്മാരെ ആദരിക്കുന്ന, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ സമസ്തയുടെ കീഴിൽ ഉണ്ടാകണമെന്നുള്ള ആ നിഷ്ഠയദാർഢ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെയും കണ്ണി തുസ്താദിൻ്റെയും ഒക്കെ തന്നെ ആ പ്രാർത്ഥനയുടെയും അവിടെയൊക്കെ തന്നെ ഉപദേശത്തോടു കൂടി ഈ മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്, ഇവിടെ രൂപം നൽകിയത്, അവിടെയൊക്കെ തന്നെ അനുസ്വാർത്ഥമായ പിന്തുണ, ആ പ്രാർത്ഥനയാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിരിക്കാൻ കാരണമായി തീർന്നത് എന്ന് നമുക്കറിയാം. ഈ പ്രസ്ഥാനം ഗുരുനാഥന്മാരെ ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ചടക്കബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞ നമ്മുടെ പ്രസ്ഥാനത്തിന് ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങൾ മദീന പാഷൻ എന്ന പേരിൽ വളരെ പ്രസക്തമായ പ്രമേയമാണ് ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തും ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ് മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ എന്ന് നമുക്കറിയാം.
ആ സന്ദേശങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്ന ഉത്തമ വിശ്വാസികൾ ഇവിടെ എക്കാലത്തും വളരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ആ മഹിതമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ വളരുന്നതിലൂടെയാണ് ഇസ്ലാമിന് ഭാവിയുള്ളത് എന്ന തിരിച്ചറിവാണ്. ഇവിടെ ഇസ്ലാമിക പ്രബോധനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വിപുലമായി തന്നെ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും സാധിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നതിലൂടെയാണ്. അവരുടെ ഉത്തമമായ ജീവിതമാണ്, സംശുദ്ധമായ ജീവിതം, അതാണ് ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് കാരണമായി തീർന്നത് എന്ന് നമുക്കറിയാം. അല്ലാതെ ഇസ്ലാം ആരെങ്കിലും പേരിൽ നിർബന്ധമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സ്ഥാനമല്ല, ഒരു മതമല്ല. ഇസ്ലാമിൻ്റെ വളർന്ന് വന്നിരിക്കാൻ കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ കൊണ്ടുകൊണ്ട് ജീവിച്ച മഹാന്മാരുടെ ജീവിത വിശുദ്ധിയാണ്. സത്യസന്ധതയും നീതിയും ന്യായവും സ്നേഹവും സഹോദര്യമുള്ള ആ മഹിതമായ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മഹാന്മാരുടെ ജീവിതമാണ് ഇസ്ലാമിക പ്രബോധനത്തിന് ഇവിടെ കാരണമായി തീർന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം കണ്ടുപിടിച്ച മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സഹാബാക്കൾ, താബി താബിങ്ങൾ, പണ്ഡിതന്മാർ ആ മഹിതമായ ആശയങ്ങളിലൂടെ ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്ന പരിശുദ്ധമായതിന് ഇസ്ലാം അത് യഥാർത്ഥ രൂപത്തിൽ തന്നെ ഇവിടെ പ്രബോധനം ചെയ്യുന്ന ഒരു വിശ്വാസ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെന്ന ആ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നാം ഈ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ് ഇന്നലെ മദീന പാഷന്റെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും പണ്ഡാഹമായ ക്ലാസ്സുകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് സജ്ജരാക്കിയിട്ടുള്ളത്. ഇതിലൂടെ താഴേക്കിടയിലേക്ക് ജില്ലാ തലങ്ങളിൽ നിന്ന് ഏരിയ തലത്തിലേക്കും മേഖലാ തലങ്ങളിലേക്കും ക്ലസ്റ്ററിലേക്കും ശാഖയിലേക്കും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ട് ഉത്തമ വിശ്വാസികൾ വളർന്നു വരണം, അതാണ് നമ്മുടെ ഈ മഹിതമായ ഈ സമ്മേളനത്തിൻ്റെയൊക്കെ തന്നെ പ്രധാനമായ ലക്ഷ്യമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. നിങ്ങളുടെയൊക്കെ തന്നെ സജീവമായ സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് നാം ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം അള്ളാഹു അനുഗ്രഹിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മിത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ച് ജീവിച്ച മഹാനായ മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ ആ സാന്നിധ്യത്തിലും അവരുടെ പ്രവർത്തനത്തിലുമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമ്മിത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം രൂപീകരിച്ചത് മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും സാദാത്യങ്ങളും ഒക്കെയായ പണ്ഡിതന്മാരും സാദാത്യങ്ങളുമാണ്. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ വളർന്നു വന്നിരിക്കാൻ കാരണമായിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം ജനപ്രീതി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ പ്രസ്ഥാനത്തിൻ്റെ എളിയ പ്രവർത്തകന്മാരായി മാറാൻ സാധിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് എസ് കെ എസ്എഫിൻ്റെ പ്രവർത്തകന്മാരാണ് നാം എന്നുള്ള ആ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ദവാ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നിസ്തുല്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ എസ് കെ എസ്എഫിൻ്റെ എല്ലാ പ്രവർത്തകന്മാരും ആത്മാർത്ഥമായി കർമ്മരംഗത്ത് ഇറങ്ങണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇവിടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എസ് കെ എസ്എഫ് ഉയർത്തിപ്പിടിക്കുന്ന നിരവധി സന്ദേശങ്ങൾ നമുക്കറിയാം. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു എസ് കെ എസ്എഫിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന് സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കണമെന്ന് വളരെ കാലങ്ങളായുള്ള ഒരു അഭിലാഷമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം മലപ്പുറത്ത് കോട്ടക്കുന്നിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇൻഷാല്ലാഹ് ഏപ്രിൽ മാസത്തോടുകൂടി നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിൻ്റെ പുരോഗതിയിലും ഒക്കെ തന്നെ നിങ്ങളുടെ സജീവമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെ പ്രസക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഈ ഫെബ്രുവരി 25 മുതൽ
ജലസംരക്ഷണ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു മാസക്കാരം നീണ്ടു നിൽക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ ജലം സമ ജീവൻ എന്ന സന്ദേശവുമായി എസ് കെ എസ് എഫ് ജലസംരക്ഷണ ക്യാമ്പയിൻ ഫെബ്രുവരി 25 മുതൽ ആരംഭിക്കുകയാണ്. ശുദ്ധജല വിതരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം തുടങ്ങി വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുകയാണ്. ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി വിജയിപ്പിക്കാൻ ശാഖാതലം മുതൽ പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് ജലം എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ ജീവന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെയധികം പ്രയാസങ്ങളാണ്, മഴയെ ലഭിക്കാതെ കുടിവെള്ളം പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ എസ് കെ എസ് എഫിലെ പ്രവർത്തകന്മാർ ശാഖാതലം മുതൽ തന്നെ ജലസംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി കർമ്മരംഗത്തിറങ്ങി എസ് കെ എസ് എഫിൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എസ് കെ എസ് എഫിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പോലെയുള്ള ഊർജ്ജമായ ആ ഊർജ്ജസ്വലതയുടെ പ്രവർത്തനങ്ങൾ തുടർന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച പ്രവാസികളായ പല സഹോദരങ്ങൾ, അതുപോലെ തന്നെ സ്വദേശികളായ പല സഹോദരങ്ങൾ സഹോദരിമാർ, എല്ലാവർക്കൊക്കെ തന്നെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യപ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തുള്ള പുരോഗതിയും പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ ഉസ്താദുമാർക്ക് ബന്ധുക്കൾക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഭൂതാപാക്കി മാറ്റുമാറാവട്ടെ. ഈ പരിപാടി സ്വാലിഹമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസമീകരിക്കുന്നു. ആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.